ഇനി നമുക്ക് മോഡൽ എക്സാം 2014 23 ക്വസ്റ്റ്യൻ ഏതാണ് ചോദിച്ചു തരുന്നത് നോക്കാം. 5 മാർക്കിന് ഈ വർഷം നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇഫ് പി 0,2 ആൻഡ് ക്യു 2,4 ആർ ടു പോയിന്റ്സ് ഓഫ് എ ലൈൻ പി ക്യു, ദെൻ ക്വസ്റ്റ്യൻ എ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പി ക്യു. Question B, write the equation of the line PQ, also check whether 1,3 is a point on this line. Question C, prove that any point on this line will have y coordinate 2 more than x coordinate. Question കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വെരി സിമ്പിൾ, പിയും ക്യൂവും രണ്ട് പോയിന്റ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. സപ്പോസ് ഇതൊരു ലൈൻ ആണെങ്കിൽ പിയും പിന്നെന്താണ് ക്യൂ. ദെൻ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം, ചെരിവ് കാണുക, അതായത് M1 കാണുക. റൈറ്റ് ദ ഇക്വേഷൻ, സമവാക്യം കണ്ടെത്തുക, ഇക്വേഷൻ കണ്ടെത്തുക. 1,3 ഈ ഇതിനകത്ത് ഒരു ബിന്ദുവാണോ എന്ന് പരിശോധിക്കുക. ഇനി ഇതിനകത്ത് ഏത് എക്സ് വൈ, നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു കോർഡിനേറ്റ് x,y ഇങ്ങനെ എടുത്താൽ അതിനകത്ത് ഈ വൈ എന്ന് പറയുന്ന ആൾ എപ്പോഴും എക്സിനേക്കാളും 2 കൂടുതലായിരിക്കും, 2 more than x കോർഡിനേറ്റ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. മനസ്സിലായോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയാം, ഇതാണ് സ്ലോപ്പ് കാണുക, 2 ഇക്വേഷൻ കാണുക, ഇതിനകത്തൊരു ബിന്ദുവാണോ നോക്കുക ഈ ലൈനിൽ, 3 വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റിനേക്കാളും 2 കൂടുതലാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചരിവ് കാണുക. അപ്പോൾ ചരിവ് കാണണമെങ്കിൽ 2 ബിന്ദുക്കൾ തന്നിട്ടുണ്ട് അല്ലേ. ഇതൊക്കെയാണ് പി. പി ഏതാണ്? 0,2. ക്യു, ക്യു എന്താണ്? 2,4. അപ്പോൾ നമ്മുടെ ചരിവ് കാണാനുള്ള സമവാക്യം ഓർക്കുന്നുണ്ടോ? എന്താണ്? വൈകൾ തമ്മിൽ കുറയ്ക്കുക ആദ്യം. ഇവിടെ എത്രയാണ് വൈ? 2 ഉം 4 ഉം. അപ്പോൾ വൈകൾ തമ്മിൽ കുറയ്ക്കാണ് സാറ്, 2 - 4 ഡിവൈഡ് ബൈ എക്സുകൾ തമ്മിൽ കുറയ്ക്കുക, 0 ഉം 2 ഉം അല്ലേ, 0 - 2. അപ്പോൾ ഇവിടെ വൈകൾ തമ്മിൽ കുറച്ചപ്പോൾ എന്ത് കിട്ടി? -2 കിട്ടി. 0 - 2 എന്ത് കിട്ടി? -2. സോ -, ഗെറ്റ് ക്യാൻസൽ. 2/2 എത്രയാണ്? 1. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. M1 സ്ലോപ്പ് 1, ചരിവ് എത്രയാണ്? 1. എന്താണ് നമ്മൾ ചെയ്തത്? വൈകൾ തമ്മിൽ കുറച്ചു, ഡിവൈഡർ ബൈ എക്സുകൾ തമ്മിൽ കുറച്ചു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ബി, ഇക്വേഷൻ കാണും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഇക്വേഷൻ കാണണമെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് നമ്മൾ എന്താണ് x,y എന്ന് എടുക്കുക, മറ്റേ പോയിന്റിനെ നമുക്ക് തന്നിരിക്കുന്ന പിയോ ക്യൂവോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ സാറ് പി എടുത്തു. പി എടുക്കുമ്പോൾ എന്താണ്? 0,2. ഇനി ഇതിനെ നിങ്ങൾ x1 ആയിട്ട് സങ്കല്പിക്കണം. ഓക്കെ, ആൻഡ് ഇതിനെ നിങ്ങൾ എന്താണ് y1 ആയിട്ട് സങ്കല്പിക്കണം. ഇതിനെന്താണ് x2 ആയിട്ടും ഇതിനെന്താണ് y2 ആയിട്ടും സങ്കല്പിക്കണം. എന്നിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കണം. M2 എന്താണ്? വൈകൾ തമ്മിൽ കുറയ്ക്കുക, കണ്ട ഇത് തമ്മിൽ കുറയ്ക്കുക. എന്താണ് y1 - y2 ചെയ്യുമ്പോൾ y1 സ്ഥലത്ത് ആര്? y - 2 y - 2. എക്സുകൾ തമ്മിൽ കുറയ്ക്കുക, ഈ എക്സും എക്സ് തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ x - 0, ഇതാണ് സെക്കൻഡ് സ്ലോപ്പ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ M2 ഇവിടെ കണ്ടുപിടിച്ചു. നേരത്തെ നമ്മൾ M1 എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്? M1 = 1 അല്ലേ. അപ്പോൾ ഇത് രണ്ടും മനസ്സിലിട്ടേക്കാം. y - 2 / x - 0 അതാണ് M2. M1 എത്രയാണ്? 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ചെയ്യേണ്ടത് M1 = M2 എന്നെടുക്കണം. M1 എത്രയായിരുന്നു? സ്ലോപ്പ് 1 = സ്ലോപ്പ് 2, ചരിവ് 2 എത്രയായിരുന്നു? ചരിവ് 2 y - 2 / x - 0. എന്താണിത്? ഇത് M1. ഓക്കെ, ഇത് മൊത്തത്തിൽ എത്രയാണ്? ഇത് M2 ഉണ്ടോ? അപ്പോൾ അത് രണ്ടും കണ്ടുപിടിച്ചു, രണ്ടും തുല്യമാണ്. അപ്പോൾ ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ചിലവർക്ക് ഒരു സംശയം വരും, ഒറ്റ സംഖ്യയിലുള്ള അപ്പോൾ എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് താഴെ ഒരു 1 ഇടാം. ഏതൊരു സംഖ്യയുടെ താഴെ നമുക്ക് അങ്ങനെ എന്തിടാം? 1 ഇടാം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗുണിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടും ഗുണിക്കുക. അപ്പോൾ നോക്കാം എന്ത് വരും. 1 ഇൻറ്റു
x മൈനസ് പൂജ്യം സമം ഈ ഒന്നും ഇതും കൂടി ഗുണിക്കുമ്പോൾ ഒന്ന് ഇൻറ്റു വൈ മൈനസ് രണ്ട്. എക്സ് മൈനസ് പൂജ്യം ചെയ്യുമ്പോൾ എത്ര? ആദ്യം ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത് ചെയ്യണം കേട്ടോ. എക്സ് മൈനസ് പൂജ്യം ചെയ്യുമ്പോൾ എന്താണ്? എക്സ് തന്നെ. ഒന്ന് ഇൻറ്റു എക്സ് എത്രയാണ്? എക്സ് സമം വൈ മൈനസ് ടു, അത് തന്നെ. ഒന്ന് ഇൻറ്റു വൈ മൈനസ് ടു, അത് തന്നെ കിട്ടും. വൈ മൈനസ് ടു കണ്ടോ. ഇനി എന്ത് ചെയ്യണം? എക്സ് നിൽക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും കൊണ്ടുവരും. അപ്പോൾ എന്താവും ആൻസർ? അപ്പോൾ ആൻസർ എക്സ് വൈ ഇപ്പുറം വരുമ്പോൾ പോസിറ്റീവ്, വൈ ഇപ്പുറം വരുമ്പോൾ മൈനസ് വൈ, മൈനസ് ടു ഇപ്പുറം വരുമ്പോൾ എന്താണ്? പ്ലസ് ടു സമം പൂജ്യം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ കണ്ടോ. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എം വൺ സ്ലോപ്പ് വൺ കണ്ടുപിടിച്ചു. അതിനെന്ത് ചെയ്തു? പിയും ക്യൂവും തമ്മിലുള്ള വൈകൾ തമ്മിൽ കുറച്ചു, അതിനെ എക്സുകൾ തമ്മിൽ കുറച്ചുകൊണ്ട് ഹരിച്ചു, അങ്ങനെ എം വൺ കണ്ടുപിടിച്ചു. അവിടെ വെച്ചു. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? എം ടു കാണാൻ നോക്കി. അതിനെന്ത് ചെയ്തു? ഒരു പോയിന്റ് നമ്മൾ എക്സ് കോമ വൈ എന്നെടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പിയോ ക്യൂവോ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു. അവർ തമ്മിലുള്ള വൈകൾ തമ്മിൽ കുറച്ചു, എക്സുകൾ തമ്മിൽ കുറച്ചു. അപ്പോൾ നമുക്ക് എം ടു കിട്ടി. എന്നിട്ട് നമ്മൾ എം വണ്ണും എം ടുവും തമ്മിൽ എന്താണ് തുല്യമാണെന്ന് എഴുതി, സോൾവ് ചെയ്ത് ഇക്വേഷൻ കണ്ടെത്തി. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. അതെന്താണത്? ആ ഒന്ന് കോമ മൂന്ന് ഇതിലെ ഒരു ബിന്ദുവാകുമോ? അതെങ്ങനെയാണ് നമ്മൾ പരിശോധിക്കും? അത് പരിശോധിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇക്വേഷൻ എടുത്ത് എഴുതുക. ഓർമ്മ വരുന്നുണ്ടോ? ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ എടുത്ത് എഴുതിയിട്ട് എന്താ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് കണ്ടോ. ഇവിടെ ഇക്വേഷൻ ശരിയായാലാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ശരിയാക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് എക്സിന് സ്ഥലത്ത് ഇവിടെ ഒന്നെന്ന് കൊടുക്കുക, വൈയുടെ സ്ഥലത്ത് മൂന്നെന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ ശരിയാവുന്നുണ്ടോ, പൂജ്യം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കാം. ഒന്ന് മൈനസ് മൂന്ന് പ്ലസ് രണ്ട്. ഒന്ന് മൈനസ് മൂന്ന്. അപ്പോൾ ഇവിടെ പ്രശ്നമായി, ചിലർക്ക് കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരേപോലെയുള്ള ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടാം. പോസിറ്റീവ് രണ്ട്, ഇതും പോസിറ്റീവ് അല്ലേ? ആ അത് രണ്ടും കൂട്ടുമ്പോൾ എത്രയായി? പോസിറ്റീവ് മൂന്ന് കണ്ടോ. പിന്നെ ഇവിടെ ആരുണ്ട്? മൈനസ് മൂന്ന്. ആയി, മൂന്നേ മൈനസ് മൂന്ന് പൂജ്യം. യെസ് ശരിയാണ്. ഒന്ന് കോമ മൂന്ന് എന്ന് പറയുന്നത് ഇതിലെ ഒരു ബിന്ദുവാണ്, കാരണം ഉത്തരം പൂജ്യം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ. വളരെ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇല്ല, വെരി സിമ്പിൾ. എന്താണ് അതിനകത്ത് പറയുന്നത്? അതിനകത്ത് പറയുന്നത് ഈ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനേക്കാളും രണ്ട് എന്താണ് കൂടുതലാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. അതായത് വൈ എക്സ് ഒന്നായാൽ വൈ എന്തായിരിക്കും? ഒന്ന് പ്ലസ് രണ്ട് മൂന്ന്. എക്സ് പൂജ്യമായാൽ വൈ എത്രയായിരിക്കും? പൂജ്യം പ്ലസ് രണ്ട് രണ്ട്. മനസ്സിലായോ? ഇന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ എടുത്ത് തരും. നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ അപ്പോൾ പറയാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഈ ലൈനിൻ്റെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ പ്ലസ് ടു സമം പൂജ്യം. ഇതാണ്. ഇത് അതിൽ നിന്ന് നമ്മൾ വൈ കണ്ടെത്താൻ പോവുകയാണ്. വൈനെ നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കും. സോ വൈ സമം എൻ്റെ നീട്ടി നമുക്ക് എക്സ് പ്ലസ് ടു കഴിഞ്ഞു. ആൻസറായി. ഇനി കൂട്ടുകാർക്ക് കുറച്ചും കൂടി അതൊന്ന് വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് സമം പൂജ്യം എന്ന് കൊടുക്കുക. എക്സ് സമം പൂജ്യം. അപ്പോൾ വൈക്ക് എന്ത് ഉത്തരം കിട്ടും? വൈ സമം രണ്ട് എന്ന് ഉത്തരം കിട്ടും. ഇനി എക്സിന് അടുത്ത വില കൊടുക്കുക. എക്സ് സമം ഒന്ന്. അപ്പോൾ വൈക്ക് എത്ര കിട്ടും? വൈ സമം മൂന്ന് എന്ന ആൻസർ കിട്ടും. എന്നിട്ട് നമ്മൾ പറയാം എക്സിൻ്റെ വില പൂജ്യം ആകുമ്പോൾ വൈയുടെ വില രണ്ട്, അതായത് എക്സിനേക്കാളും രണ്ട് കൂടുതൽ. എക്സിൻ്റെ വില ഒന്നാകുമ്പോൾ വൈയുടെ വില മൂന്ന്, അതായത് എക്സിനേക്കാളും രണ്ട് കൂടുതൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അഞ്ച് മാർക്ക് കയ്യിലിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും വാങ്ങിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. 24 ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ 10-ാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിരിക്കും. താങ്ക് യു.